വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. സൂറത്ത് ജിന്ന് 20, അവിടെ വിളിച്ചു പ്രാർത്ഥിക്കുക നടത്തല്ലേ, അതല്ലേ പറയേണ്ടത്. ഇതൊന്നും ഖണ്ഡിക്കാതെ മൂപ്പര് രണ്ടു മൂന്ന് ആയത്തുകൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് സ്വർഗത്തിലേക്കല്ല വിളിക്കുന്നു, സ്വർഗത്തിലേക്കല്ല ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഉദ്ധരിച്ച് മറുപടി പറയണം. ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് അർത്ഥം. ആരാ അവിടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അർത്ഥം വെച്ചത്? അതിന്റെ 14-ാമത്തെ വചനം അവിടെ എന്താ അർത്ഥം? നിങ്ങൾ എന്നോ വിളിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, അതെ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അതിനല്ലേ ഖണ്ഡിക്കേണ്ടത്? അങ്ങനെയല്ലേ ഖുർആനിൽ? അങ്ങനെ ഖുർആനിലില്ലേ? സൂറത്ത് ഫാത്തിറിലില്ലേ? 14-ാമത്തെ ആയത്തിലില്ലേ? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും അല്ലേ എന്ന് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന സ്ഥലത്ത് പ്രയോഗിച്ചു. ഇവിടെയോ ഇപ്പൊ ഞാൻ ഓതി വെച്ച സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ വചനത്തിലോ എന്താ അർത്ഥം? ഞാൻ ഇവ പിടിച്ചു തൂങ്ങണ്ട. രണ്ടായത്ത്, ഈ ആയത്ത് കഴിഞ്ഞാൽ അടുത്ത ആയത്ത് ഞാൻ പറയാനിരിക്കുന്ന ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞു പോയിട്ടുണ്ട്. എന്ത്? ഇൻതദുഹും ലാ യസ്മഊ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ. ആരോട് ദുആ ചെയ്താൽ? ആരാണ് ഹും എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാ മൂപ്പര് മറുപടി പറഞ്ഞത്, ഇൻതദൂഹും എന്ന ആയത്തൊക്കെ ഓതി, കുറെ ഹദീസുകൾ ഓതി, കുറെ ആയത്തുകൾ ഓതി പോയിട്ടുണ്ട്. അതിന് മറുപടി എന്റെ ബാഗിലുണ്ട്, അത് ലൈബ്രറിയിലുണ്ട്, അവിടെ കുറെ സ്ഥലത്തുണ്ട്, ഇപ്പൊ പറയണില്ല. അതല്ലേ മറുപടി പറയേണ്ടത്? അവിടെ അർത്ഥം എന്താ? നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല അല്ലേ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ആര് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അഹങ്കാരം കാണിക്കുന്നുവോ അവർ നിന്ദ്യരായി മോശക്കാരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. പിന്നെയോ ഞാൻ അർത്ഥം ആദ്യം പറഞ്ഞു വെച്ച ഭാഗമേതാ, അല്ലേ. ഇനി ചിലപ്പോ അടുത്ത പ്രാവശ്യം ക്ലിപ്പായി കൊണ്ടുവരുന്നത് അറിയോ? ഞാൻ ഓതി വെച്ച ആയത്തേതാക്കും, ഞാൻ അർത്ഥം പറഞ്ഞതേതാ എന്ന് തുടങ്ങി ഞാൻ അടുത്തത് പറയാൻ മനസ്സിൽ വിചാരിച്ചതിന്റെ അർത്ഥം കൂടി പറഞ്ഞു പോയതാ. ഞാൻ അത് ക്ലിപ്പായിട്ട് വരണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞ അഡ്വൻസ് ആയിട്ട്. എന്ത്? ഈ ആയത്തിലൊക്കെ ദുആഇന് എന്താ അർത്ഥമുള്ളത്? പ്രാർത്ഥന എന്നല്ലേ. അങ്ങനെ പ്രാർത്ഥന എന്ന അർത്ഥമല്ലെങ്കിൽ ഞാൻ അങ്ങനെ വേറെ രൂപത്തിലാണ് വാദിച്ചതെങ്കിൽ നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹം മോദി ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, എല്ലാ സ്ഥലത്തും ഖുർആനിൽ വന്ന ദുആ എന്നത് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് അർത്ഥം എന്ന് ഞാൻ വാദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പറയാം മറുപടി പറയാതെ വിടൂലെന്നൊക്കെ. ഇത് ഞാൻ പറയാത്ത ഒന്ന്, മൂപ്പര് പഠിച്ചു വന്ന ഒന്ന്, മുസ്ലിയാര് പഠിച്ചു വെച്ച ഒന്ന്, അത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയണമെന്ന് വാദിക്കുന്ന രംഗമാണ് കേട്ടത്. അപ്പൊ ഞാൻ ഓതി വെച്ചത് സൂറത്ത് ഫാത്തിറിലെ 14, അതേപോലെ തന്നെ സൂറത്ത് ഗാഫിറിലെ അതേ സൂറത്തിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുക്കും ദുഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇവിടെ എന്താന്ന് വരുമോ? ഇപ്പൊ ഇത്രയും സമയം കേട്ടതിന്റെ രക്ഷ ചുരുക്കം മനസ്സിലാക്കണം നിങ്ങള്. അന്ന് അള്ളാനെ കളിയാക്കി, എന്നിട്ട് അദ്ദേഹം പറയാണ് ക്രിസ്ത്യാനി പണ്ഡിതൻ വരെ, ക്രിസ്തീയ പണ്ഡിതൻ വരെ എം എം അക്ബറിന്റെ പ്രസംഗം കേട്ടിട്ട് ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ മോശമാക്കി കളഞ്ഞില്ല മൗലവി. ഇസ്ലാമിനെ മോശമാക്കി കളഞ്ഞു ആര്? എം എം അക്ബർ, മുജാഹിദ് പണ്ഡിതന്മാര്. കാരണം കേട്ടോ, ഒരു ക്ലിപ്പ് ഇട്ടു, ക്രിസ്തീയ പണ്ഡിതന് ആ എം എം അക്ബർ മൗലവി അദ്ദേഹത്തിന്റെ വാദപ്രകാരം അവര് ഇത്രയും ഖുർആനിൽ ആയത്തുകൾ തെളിവുണ്ടായിട്ട് ഹദീസുകൾ തെളിവുണ്ടായിട്ട് ദുർവ്യാഖ്യാനത്തിന് കയ്യും കാലും മുളച്ചു നടക്കുന്ന സക്കാഫിമാര് ജീവിച്ചിരിക്കുന്ന കാലം ഖുർആനിനെ കുറിച്ച് കൃത്യമായി അറിയാത്ത, ഹദീസുകളെ കുറിച്ച് കൃത്യമായി അറിയാത്ത ഒരു ക്രിസ്തീയ പണ്ഡിതൻ ഒരു തൗഹീദിന്റെ പ്രസംഗം കേട്ടാല്, അള്ളാനെ പരിചയപ്പെടുത്തുന്നത് കേട്ടാല് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രസംഗിച്ചാലും അവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല, അതുകൊണ്ടല്ലേ അവരൊക്കെ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികൾക്കും നിങ്ങൾ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഒക്കെ കുറെ കുറെ അവർക്ക് മനസ്സിലാവും. മനസ്സിലാവുന്ന ക്രിസ്തീയ സഹോദരങ്ങൾ ഒരുപാട് ആളുകള് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലായ ഒരു വീക്ഷണം, ബാഹ്യാർത്ഥത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്തീയ പണ്ഡിതൻ പ്രസംഗിക്കുന്ന ഒരു ഭാഗമിട്ടിട്ട് ഈ സമൂഹത്തെ മോശാക്കി കളഞ്ഞില്ലേ നിങ്ങൾ? നിങ്ങൾ എന്തല്ലാനെ പരിചയപ്പെടുത്തുന്നത് എന്ന് മുസ്ലിയാര്
ഇവിടെ ഒരു ഇസ്ലാമിനെ മോശാക്കാത്ത ടീമാണ് ആര്? ആര്? സക്കാഫിമാര്. ഇസ്ലാമിനെ വളരെ കറക്റ്റായി പേരോടൊരു വാദപ്രതിവാദത്തിന് ചോദിച്ചോളൂ, കൃത്യമായി കറക്റ്റായി മറുപടി പറയാമെന്ന് പറഞ്ഞ പോലെ വളരെ കറക്റ്റായി കൃത്യമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ആളുകളാണ് ആര്? സക്കാഫിമാര്. ഞാൻ ചോദിക്കട്ടെ, സക്കാഫി ഇത് ഏതാ പുസ്തകം അറിയോ? ആരാ? കെ ബി മുഹമ്മദ് മുസ്ലിയാര് പന്താപൂര്. ഇസ്ലാമിനെങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇസ്ലാമിനെ ആ ഇസ്ലാമിന്റെ മന്ത്രങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാന്ത്രിക ചികിത്സ എന്ന പുസ്തകം എഴുതിയ കെ ബി മുഹമ്മദ് മുസ്ലിയാര് പന്താപൂരിന്റെ പുസ്തക അല്ലേ? ഈ പുസ്തകത്തിൽ നിങ്ങൾ ഒരുപാട് മന്ത്രം, ഇസ്ലാമികമായ മന്ത്രം പരീക്ഷിക്കപ്പെട്ടത്, പരീക്ഷിച്ചു നോക്കേണ്ടത്, അനുഭവത്തിൽ തെളിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന പുസ്തകം അത്. ചിലതൊക്കെ അനുഭവത്തിൽ തെളിഞ്ഞതാണ്, ചിലതൊക്കെ പരീക്ഷിക്കപ്പെട്ടതാണ്, ചിലത് പരീക്ഷിച്ചു നോക്കേണ്ടതാണ്. ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വച്ച ഭാഗങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പാകെ വായിക്കാൻ പറ്റുന്നതാണോ? ചാവട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയണം, പുറങ്കാല് കൊണ്ട് തട്ടണം. എന്താ കാരണം? ഒരു പെണ്ണ് ഗർഭിണിയാണോ അല്ലേ എന്നറിയാനുള്ള ചികിത്സ പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ഇതൊക്കെ എഴുതിവിട്ട ആളുകളുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ടവരും അതേ സമുദായത്തിൽപ്പെട്ടവരും എന്ന് പറയാ, മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിനെയും ഈ സമൂഹത്തെയും ഒക്കെ മോശമാക്കി കളഞ്ഞു എന്ന് അല്ലേ പറയാനും നാവിന് ഇത്ര കട്ടി വന്നത് അത്ഭുതമായി തോന്നിയാണ്. ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്നറിയാൻ, ഒരു പെണ്ണ് ഗർഭമുണ്ടെങ്കിൽ ആ കുട്ടി ആണോ പെണ്ണോ എന്നറിയാൻ തലയിൽ നിന്നൊരു പേനിനെടുത്ത് കയ്യിനുള്ളടിയിൽ വെച്ചുകൊണ്ട് ഇപ്പം മുലപ്പാൽ ഒഴിച്ചിട്ട് ആ പേൻ വെള്ളപ്പൊക്കത്തിൽ നിന്ന്, ഏതാ വെള്ളപ്പൊക്കം? കയ്യിലിട്ട പേന് അല്പം മുലപ്പാലത്തിലേക്ക് ഒഴിക്കുക, എന്നിട്ട് വീണ്ടും ഇതെന്ന് എന്തറിയോ, ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് പേന് പുറത്തു ചാടുകയാണെങ്കിൽ ഗർഭമുണ്ട് എന്ന് മാത്രമല്ല, കുട്ടി പെണ്ണായിരിക്കും. അവിടെ തന്നെ കിടന്ന് തുള്ളുകയാണെങ്കിൽ കുട്ടി ആണായിരിക്കും എന്ന് എഴുതി വെച്ച പുസ്തകം, 75 രൂപക്ക് കൊടുക്കുന്ന പുസ്തകം. സക്കാഫിമാരെ, ഇസ്ലാമിന് വളരെ കറക്റ്റായി അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതി കൂട്ടുന്ന കൃതികളാണ്. എം എം അക്ബറിന്റെ പ്രസംഗം കേട്ടിട്ട് ഇസ്ലാം മോശമാവുകയേ? ആ എം എം അക്ബറിന്റെ വിശദീകരണം കേട്ടിട്ട് ഇസ്ലാമിന് നാണക്കേട് ഉണ്ടാവുകയേ? എം എം അക്ബറിന്റെ പ്രസംഗം കേട്ടിട്ട് അള്ളാഹനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയേ? 12 കോളം വരച്ചിട്ട് വാവ്, ദാലി, അലിഫ് എന്നൊക്കെ എഴുതിയിട്ട് തലയുടെ ചുവട്ടിൽ എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ ഇതെന്താ സംഭവിക്കാൻ എഴുതി വെച്ചത് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങള് ഉള്ളാൽ ഫസ്റ്റും സെലഫി ഫസ്റ്റും ഒക്കെ, സെലഫി ഫസ്റ്റ് ഒക്കെ ഉദ്ധരിച്ച് ഉള്ളാൽ ഫസ്റ്റിന്റെ ഒരു സാമ്പിള് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു വേണ്ട, അതിന്റെ അപ്പുറത്തേക്ക് പറയിപ്പിക്കേണ്ട, മൂപ്പരറിയാണ്, ആങ്ങള് അങ്ങേറ്റം വരെ പോയിക്കോളി. ഇനി ഇതും പറയാണ്, മൂപ്പരൽ വാദമുണ്ട്, ഇത് ഞാനൊരു സാമ്പിളാ പറഞ്ഞത് അല്ലേ. മൂപ്പര, നിങ്ങള് ബുർദ ആസ്വാദനത്തിന്റെ ഒരു സാമ്പിളോടെ പറഞ്ഞപ്പോ മടക്കലിൽ ആളുകൾക്കൊക്കെ കാണാൻ പുതിയായി, നിങ്ങൾ അതിനെ എതിർത്താൽ ഞങ്ങൾ അതവിടെ നടത്തും. എന്നാ ഞാൻ ഇതിനെ എതിർത്തു, അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് ഇതൊന്ന് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കണം. ആ ഏയ്, ഞാന് കഴിഞ്ഞ പ്രാവശ്യം ബുർദ ആസ്വാദനത്തെ അത് തെറ്റാണെന്ന് പഠിപ്പിക്കാനും ഇസ്ലാമികമല്ലാത്ത റൂട്ട് അതിൽ സ്വീകരിക്കുന്നുണ്ടെന്നും ഷിയാക്കളുമായി അതിന് ബന്ധമുണ്ടെന്നും പറയാൻ വേണ്ടി ഒരു സാമ്പിൾ, നിങ്ങൾ സാമ്പിളല്ലേ കാണിച്ചിട്ടുള്ളൂ, ഞങ്ങളത് ഫുള്ളും കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭയങ്കര വാശിയിലാണ്, അതുകൊണ്ട് ഇവിടെ ഇടും, എല്ലാരെ കൊണ്ടത് കാണിക്കാനും അടുത്തേക്ക് വരാനൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. എന്നാ ഇത് കുട്ടിയാണോ പെണ്ണോ എന്നറിയാനല്ല, ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, അത് അടുത്ത പ്രസംഗത്തിന് വരുമ്പോ പ്രാക്ടിക്കലായി ഒന്ന് കാണിച്ചു കൊടുക്കാൻ സുഹൈൽ മുസ്ലിയാര് തയ്യാറാകണം. എന്തെങ്കിലും പറഞ്ഞു പോവേ? ആ എന്തെങ്കിലും പറഞ്ഞു പോവേ? അപ്പൊ വിഷയം മനസ്സിലാക്കണം, വിഷയം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ധരിച്ചുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത്. മക്ക മുശ്രിക്കിന്റെ വിശ്വാസം ഞാൻ വിശദീകരിച്ചിരുന്നു, പെട്ടിയിലുണ്ടായിട്ട് കാര്യമില്ല, മറുപടി പറയണം. മക്ക മുശ്രിക്കിന്റെ വിശ്വാസം ഞാൻ വിശദീകരിച്ചു, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിപ്പാക്കിക്കോ, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നിലക്കുമല്ല. അവിടെ മുറിക്കങ്ങക്ക് ചാൻസ് തരാ. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, മുറിക്കാൻ സമയം കിട്ടിക്കോട്ടെ കേട്ടോ, എല്ലാ നിലക്കുമല്ല, എല്ലാ നിലക്കുമല്ല. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും എല്ലാ നിലക്കും അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാ എന്നവർ മറുപടി പറയുമായിരുന്നു. ആരാണ് അബൂജഹലെ നിന്നെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയുമായിരുന്നു അല്ലാ. ആരാണ് നിന്നെ മരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മക്കത്ത് മുശ്രിക്ക് പറയുമായിരുന്നു അല്ലാ. കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവർ നിഷ്കളങ്കരായി അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു.
ആ കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, രക്ഷപ്പെടുത്തി അല്ലാഹു അവരെ കരയിലെത്തിച്ചു കഴിഞ്ഞാൽ, ഇദാഹും യുശ്രിക്കൂൻ, വീണ്ടും അവർ ശിർക്ക് ചെയ്യുന്നവരായി മാറുമായിരുന്നു. അവരും ദുർവ്യാഖ്യാനം ചെയ്ത എന്ന് പറഞ്ഞാൽ അവരുടെ ന്യായങ്ങള്, അവരുടെ തുണ്ടി ന്യായങ്ങള് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്തിന്? അവർ കാണിക്കുന്ന ആരാധനകൾക്ക് ന്യായം കണ്ടെത്താൻ ഇത് റബ്ബാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. എല്ലാ നിലക്കും അല്ലയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരിടയാളനായി അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിചാരിച്ച്, അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിചാരിച്ച് അവർ ഇടയാളന്മാരായി സ്വീകരിച്ച രീതിയെ കുറിച്ച് ഞാൻ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിൽ നിന്നും സൂറത്ത് ഷുഅറയിൽ നിന്നും അതുപോലെ സൂറത്ത് യൂനിസിൽ നിന്നൊക്കെ ഉദ്ധരിച്ചിരുന്നു. 1, 2, 3 എന്ന് പറയാം. 1, 2, 3 പ്രൂഫ് ഉണ്ടെന്ന് ചോദിക്കും. പിന്നെന്താ ചോദിക്കേണ്ടത് ഞങ്ങൾ എന്താ ചോദിക്കേണ്ടത്? പ്രമാണം ഉണ്ടോന്നല്ലേ? ഖുർആനിലുണ്ടോന്നല്ലേ? ഹദീസിലുണ്ടോന്നല്ലേ? അതാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്, അതാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നിട്ട് എന്റെ ഒരു ക്ലിപ്പ് ഇട്ട് അദ്ദേഹം. എന്താ ക്ലിപ്പ് എന്നറിയോ? ഞങ്ങൾ കേരള നദുവത്തിൽ മുജാഹിദീൻ എന്ന നവോത്ഥാന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനി അതിശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യും. അതിട്ട് പറയാ, അതിശക്തമായി എന്നൊക്കെ പറഞ്ഞിട്ട് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ എന്നൊക്കെ പ്രസംഗിച്ചു പോയ മൗലവി നിങ്ങൾ കേൾക്കണോ എന്ന് ചോദിച്ചിട്ട് മൂപ്പര് ചില ക്ലിപ്പ് ഇടുക. ഏതാ ക്ലിപ്പ് എന്നറിയോ? നമ്മളാ തീവ്രവാദികൾ എന്ന് വരുത്തി തീർക്കാൻ, നമ്മളാണ് തീവ്രവാദികൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം ഇടുന്ന ക്ലിപ്പ് ഏതാണെന്നറിയോ? ഒന്ന്, നമ്മുടെ ബഹുമാനിയനായ മരണപ്പെട്ടു പോയ ആരാ മർഹൂം ഉമർ മൗലവിയുടെ ക്ലിപ്പാണ്. ജാറം പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മതേതരത്തെ രാജ്യം എടക്കരയുടെ അടുത്താ ജാറം പൊളിച്ചത്. അവിടുന്ന് ജാറം പൊളിച്ച സംഭവമൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നാട്ടുകാരെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള ഏർപ്പാടാണ് ഷിഹാബ് മൗലവി ചെയ്യുന്നത് എന്നാണ് സുഹൈൽ മുസ്ലിം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൈൽ മുസ്ലിയാരെ, നിങ്ങൾ തങ്ങളോ എന്തെങ്കിലും ആവട്ടെ, 8 അല്ല 10 15 20 കൊല്ലോ നിങ്ങൾ മർക്കസ് പഠിച്ചോട്ടെ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ടായിട്ട്, ഇവിടെ മദ്രസയുണ്ടായിട്ട് വേറെ പള്ളി ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ നീക്കങ്ങളില്ലേ? ഇല്ലേ? ഞാനാ ഫിത്ന ഉണ്ടാക്കിയത് ആണോ? മുജാഹിദ് പ്രസ്ഥാനം അവിടെ പ്രസിഡന്റാക്കിയത്? ഇവിടെ മദ്രസ ഉണ്ടായിട്ട് കുറെ കുട്ടികൾ അങ്ങോട്ടും കുറെ കുട്ടികൾ ഇങ്ങോട്ടും നടന്നു പോകുന്ന രംഗമുണ്ടാക്കിയത് ആരാ? ആരാ? മുജാഹിദ് പ്രസ്ഥാന ഷിഹാബടക്കരയാണോ? ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണോ? ഇവിടെ പള്ളി ഉണ്ടായിട്ട് വേറെ പള്ളി ഉണ്ടാക്കാൻ അതിനു വേണ്ടിയുള്ള വെപ്രാളം നടത്തുന്നവർ, ഇവിടെ മദ്രസ ഉണ്ടായിട്ടും മുറിച്ചു മാറ്റി വേറെ മദ്രസ ഉണ്ടാക്കി അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് ആരാണ്? മുജാഹിദ് പ്രസ്ഥാന. ഞങ്ങളാ ചെയ്തത്, ഞങ്ങളാ ചെയ്യിപ്പിച്ചത്, കുട്ടികളെ ഇടത്തും വലത്തും നടത്തിച്ചത് ആരാ? ഇതൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചതുകൊണ്ട് ഉണ്ടായതാ? ഇവിടുത്തെ ഐക്യം തകർക്കാമെന്നതാ? അതൊക്കെ തൽക്കാലം ആ ഇരിക്കുന്ന ആളുകളെ എന്തെങ്കിലുമൊക്കെ തൽക്കാലം പിടിച്ചു നിർത്താൻ പറ്റും. എടക്കരയിൽ ജാറം പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ കാന്തപുരം കൃത്യമായി പേരോട് ഉസ്താദ് കൃത്യമായിട്ട് ആ ആളുകളെ ഫോട്ടോ കാണിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിനെന്താ ഞങ്ങൾക്ക്? ഞങ്ങളായിട്ടാ വിളിച്ചത്? മുജാഹിദ് സ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ഒറ്റ കുട്ടിയും ആ ജാറം പൊളിച്ച കേസിൽ പിടിച്ചിട്ടില്ല. ഇല്ല. മുജാഹിദ് സ്ഥാനം പറയുന്നത് ജാറം പൊളിക്കണം. ക്ലിപ്പാക്കിക്കോ. ജാറം പൊളിക്കണം. ആര് പൊളിക്കണം? ഉണ്ടാക്കിയവർ പൊളിക്കണം. ഉണ്ടാക്കിയവർ പൊളിക്കണം. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദി പ്രസ്ഥാനമാണ് എന്ന് പറയാൻ നിങ്ങളിട്ട ക്ലിപ്പ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഉമർ മൗലവിയുടെ ക്ലിപ്പാണ് കാണുന്നത്. പാപപ്പെട്ട ഉമർ മൗലവി അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് മനസ്സിലാക്കണം. ആരോട് പൊളിക്കാനാ പറഞ്ഞത്? ജാറമുണ്ടാക്കിയവരോട് പൊളിക്കാനാ പറഞ്ഞത്. ദാ പടച്ചോനെ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ജാറമൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് റബ്ബേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് റബ്ബിനോട് പറയണം. ആര്? ഉണ്ടാക്കിയവർ പറയണം, ജാറമുണ്ടാക്കിയവർ പറയണം. അത് മതേതരത്വത്തിനെതിര ആണോ? അത് തീവ്രവാദ? അത് ഭീകരവാദ? നിങ്ങൾ ചെയ്തൊരു തെറ്റിൽ നിന്ന് നിങ്ങൾ സ്വയം മാറിയിട്ട് പടച്ചറബിനോട് ദുആ ചെയ്ത് മടങ്ങണമെന്ന് പറയുന്നത് ഭീകരവാദമാണോ തീവ്രവാദമാണോ? അതാ തീവ്രവാദത്തിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്. അവരെ തലമുക്കപ്പൻ നേതാവുണ്ട് ഒരാള്, ആരാണ്? ശ്രീമാൻ ഉമർ മൗലവി. അദ്ദേഹം പറയുന്നത് അറിയോ? കാബൂർ താറ്റി പൊളിക്കണോ? അദ്ദേഹം പറയട്ടെ. ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പഠിച്ചവരെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് വരുന്നത് എന്ന് മനസ്സിലറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളാണ്. കേട്ടില്ലേ? കേരളത്തിലെ സകല ജാലങ്ങളെയും ഇടിച്ച് പൊളിച്ച് നിരത്തിയിട്ട്
പറയണം, അല്ലാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, റബ്ബേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്. ആര് പറയണം? ആര് പറയണം? ജാരമുണ്ടാക്കിയവർ അത് പൊളിച്ചു മാറ്റിയിട്ട് അവർ റബ്ബിനോട് പറയണം, പടച്ചവനെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന്. ഏത് കാലത്ത് സമുദായം പറയുന്നുവോ, ഏത് കാലത്ത് സമുദായം ചെയ്യുന്നുവോ, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ സമുദായത്തെ സഹായിക്കാനുണ്ടാകും. തീവ്രവാദ അത് ആണോ? ഭീകരവാദ ഇത്? ഞാൻ പറഞ്ഞിരുന്നു, ഖണ്ഡിച്ചിരുന്നു, കൃത്യമായി വിശദീകരിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ഖബറിന്റെ മേലെ കുമ്മായം അടിക്കരുത് എന്ന് പറയുന്നത്, ഖബറിന്റെ മേലെ കയറിയിരിക്കരുത് എന്ന് പറയുന്നത്, ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കരുത് എന്ന്. അത് നിങ്ങളെ പെട്ടിയിൽ മറുപടി ഉണ്ടായിട്ട് കാര്യമില്ല, പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ, പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം, ലൈബ്രറിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഒരു ഹദീസ് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അതാ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചത്. പിന്നെ എന്താ നിങ്ങളോട് ചോദിക്കേണ്ടത്? നിങ്ങളെ പെട്ടിയിലുണ്ടോ എന്നാ ചോദിക്കേണ്ടത്? നിങ്ങളെ ലൈബ്രറിയിലുണ്ടോ എന്നാ ചോദിക്കേണ്ടത്? പ്രമാണമുണ്ടോ എന്നാ ചോദിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനഹ റസൂലുള്ളാ അൻ യുജസ്സസൽ ഖബറു വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്നാ അലൈഹി. ഹദീസ് ഉണ്ടോ ഇല്ലേ? ഖബർ ഒരിക്കലും നിങ്ങൾ കെട്ടിപ്പൊക്കരുത്, അതിന്റെ മേലെ കുമ്മായം അടിക്കരുത്, അതിന്റെ മേലെ കയറിയിരിക്കരുത്. ഹദീസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അതിന്റെ പെട്ടിയിലുണ്ട് മറുപടി പറഞ്ഞത് കൊണ്ട് മറുപടി ആവൂല. എനിക്ക് പരി കുത്തരണ്ടാ പോലെ, പെട്ടിയിലുണ്ടായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത മറുപടിയാണെങ്കിൽ അല്ലേ? അല്ലേ? ആലോചിക്കണേ നിങ്ങള്. രണ്ടാമത്തെ തെളിവ് ഞാൻ പറഞ്ഞു, വലാ ഖബറൻ മുശരിഫൻ ഇല്ല സബ്ബൈതഹു. അല്ലാഹുവിന്റെ റസൂല് മരിമകനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ തട്ടി സമമാക്കണം. എന്താ മറുപടി പറയാത്തത്? എന്താ മറുപടി പറയാത്തത്? മറുപടിയില്ല. നിങ്ങൾ ലോകാവസാനം വരെ തപസ്സിരുന്ന് പരിശോധിച്ച സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ട് ഖബറുകളെ കെട്ടിപ്പൊക്കി ജാറമാക്കി അതിനാരാധിക്കാനുള്ള തെളിവ് കിട്ടുകയില്ല, ഒരിക്കലും കിട്ടുകയില്ല. തപസ്സിരുന്ന് പരിശോധിച്ചാൽ കിട്ടുകയില്ല. അതുകൊണ്ടാ ഒരു ഇത്തിരി തെളിവുണ്ടെങ്കിൽ നാക്കിട്ടടിക്കുമ്പടേ, ഒരു ഇത്തിരി തെളിവുണ്ടെങ്കിൽ ആ തെളിവെടുത്ത് ഉദ്ധരിക്കും. ഒരു തെളിവില്ലാത്തത് കൊണ്ടാണ് അതിനൊക്കെ മറുപടി പെട്ടിയിലുണ്ട് തരഞ്ഞ്. ഉണ്ടെങ്കി പറയും, ഇല്ല. മനസ്സിലായിണ്ടോ? അള്ളാഹുവിന്റെ റസൂല് മരിക്കാൻ നേരത്ത് ആ റബീഉൽ അവൽ മാസത്തിൽ ലോകത്തോട് വിട പറയുന്ന നേരത്ത് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതന യുബച്ച് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ എന്ന് പറഞ്ഞതിന് ഞാൻ ഉദ്ധരിച്ചിരുന്നു. അതിനും മറുപടി കിതാബിലുണ്ട്. ആ കിതാബ് കേൾക്കാൻ ആളുകളോട് വന്നത്, നിങ്ങളെ മറുപടി കേൾക്കാനാ വന്നത്, അതിനാ ഞങ്ങളും കാത്തിരുന്നത്. പക്ഷെ അതിനൊക്കെ കിതാബിലും ലൈബ്രറിയിലും ഉണ്ടായിട്ട് കാര്യമില്ല, ഖണ്ഡിക്കണം. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയണം അല്ലേ? ഇതാ നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാ ഞാൻ പറഞ്ഞത്. ഉമർ മൗലവി ജാറം പൊളിക്കണമെന്ന് പറയാനുള്ള തെളിവ് പിടിച്ചോ? അല്ലാഹുവിന്റെ റസൂല് മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ് എന്ത്? ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ തട്ടി സമമാക്കണം. ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇതൊരു മതേതരത്ത രാജ്യമായത് കൊണ്ട് ഒരു മുസൽമാൻ അവൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു ഖബർ ജാറമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ സ്വയം പൊളിച്ച് സാദാ ഖബറാക്കിയാൽ മതേതരത്ത രാജ്യത്തിന് അത് എതിരല്ല. ആര് ചെയ്യണം? ഉണ്ടാക്കിയവർ ചെയ്യണം. നമുക്ക് നിങ്ങളെ ജാറം പൊളിക്കണ ഏർപ്പാടല്ല. രണ്ട് ചാക്ക് സിമെന്റും ആ ഒരു കുടിശ് മണലും വാങ്ങാനുള്ള പൈസ ഇല്ലാത്തോണ്ടല്ല. പിന്നെ പിന്നെന്താ? അത് തെറ്റാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് കൊണ്ടാ, സ്വഹാബത്ത് പഠിപ്പിച്ചത് കൊണ്ടാ. ഏതെങ്കിലും ഒരു മൂല തെരഞ്ഞെടുത്ത് ഒരു അര സെന്റ് സ്ഥലം വാങ്ങി ഒരു ഖബർ കെട്ടിപ്പൊക്കി ജാറമാക്കി മാറ്റാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് കൊണ്ടാ. എങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയ നിങ്ങള് അതിനാ തെളിവ് പറയേണ്ടത്. അതാ ചോദിച്ചിരുന്നത്, അതിന് തെളിവില്ല. ജാറം പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസിലുള്ളതാ. ആര് പൊളിക്കണം? ഉണ്ടാക്കിയവർ പൊളിക്കണം. നാട്ടുകാർ വിളിക്കണ്ട, മുജാഹിദ് സ്ഥാനം വിളിക്കൂല. ആര് പൊളിക്കണം? ഉണ്ടാക്കിയവർ പൊളിക്കണം. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. പിന്നെ തീവ്രവാദികളാണ് മുജാഹിദ് എന്ന് പറയാനുള്ള തെളിവെന്താരോ, കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗത്തിൽ ഞങ്ങള് ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നത് മേശപ്പുറത്ത് കത്തിവച്ചിട്ടാ. ആ മേശ, അതാ തീവ്രവാദത്തിന് തെളിവ്. കേട്ടോളൂ മൂപ്പർ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ മൗലവി വന്നിട്ട് പ്രസംഗിച്ച് നമ്മൾ മുക്കാൽ നൂറ്റാണ്ടായി പ്രബോധനം നടത്തുന്ന പ്രകോപനമൊന്നും നടത്താനില്ല. ഒരു പ്രകോപനം പറയാനുള്ള പ്രബോധന വാർത്തയെ നടത്താറുള്ളൂ അദ്ദേഹം പറയാണ്. എന്നിട്ട് സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവർ പ്രബോധന നടത്തുന്നതിൽ പ്രകോപനം നടത്തുന്നത് ഞങ്ങൾ കാണിച്ചു പോയാണ്. ഇവരെ നേതാവ് കെ വി ലത്തീഫ് മൗലവി, അദ്ദേഹം പറയുന്നത് ഇവിടെ ഇസ്ലാം വളർത്തിയത് മേശപ്പുറത്ത് കത്തിവെച്ചിട്ടാണ് എന്ന് കെ വി ലത്തീഫ് മൗലവി പറയുന്നു. പറയട്ടെ, ആ പിശാചിന്റെ
ശബ്ദം കേട്ട് ഞെട്ടിത്തെറിച്ച നരിക്കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഖുർആനും സുന്നത്തും നിങ്ങൾ തുമ്മിയാൽ തെറിച്ചു പോകുന്നതല്ല, അത് ഈ രാജ്യത്ത് വളർന്നത്, അതിവിടെ രാജ്യത്ത് പടർത്തിയത് മേശപ്പുറത്ത് കത്തിവെച്ചുകൊണ്ടായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. ശിഹാബ് എടക്കൻ ഇവിടെ വന്ന് പ്രസംഗിച്ചത് ഭീകരവാദവും തീവ്രവാദവും അത് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും, അതിവിടെ പറ്റൂല. കേട്ടില്ലേ, ഇതിപ്പോ തീവ്രവാദമാണ് ഇവര് പറയുന്നത് എന്നതിന് തെളിവ് മേശപ്പുറത്ത് കത്തിവെച്ച് പ്രസംഗം. എന്തിനാറിയോ, സക്കാഫിമാരെ എങ്ങളെ തലമുത്തപ്പന്മാരായ സക്കാഫിമാര് ഫിത്തിന് ഉണ്ടാക്കിയിട്ട് വെച്ചത് ആത്മരക്ഷക്ക്, തീവ്രവാദത്തിനല്ല. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ മര്യാദക്ക് അനുവദിക്കൂല, അവിടെ കൂക്കുവിളി ഉണ്ടാക്കും, ഒച്ചപ്പാടുണ്ടാക്കും, ബഹളുണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോ ആളുകൾക്ക് മുമ്പിൽ ചെന്ന് മര്യാദക്ക് പ്രസംഗം നടത്താൻ ഹിന്ദുക്കൾ ഇന്ന് വരെ RSSന്റെ ഏതെങ്കിലും ഒരു സംഘടന, ബജ്രംഗളിന്റെ സംഘടന, BJP സംഘടന, EK വിഭാഗത്തിൽപ്പെട്ടവര്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര്, LDF, UDF ആരും ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിന് നേരെ കല്ലെറിഞ്ഞിട്ടില്ല. അവർക്കറിയാം മുജാഹിദ് ആരാന്ന്, അവർക്കറിയാ. ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഉറപ്പിച്ച് ഞാൻ പറയാ, ഇന്ന് വരെ ചെയ്തിട്ടില്ല. RSSകാര് മാത്രം നിൽക്കുന്ന സ്ഥലത്ത് പോയി അമ്പലത്തിൽ വരെ നോക്കൂ നിങ്ങൾ, മതപണ്ഡിതന്മാരെ ക്ഷണിച്ചുകൊണ്ട് പ്രസംഗം നടത്താൻ അവസരം ലഭിക്കുമ്പോ മുജാഹിദ് ബാലിശ്ശേരിയെ ക്ഷണിച്ചുകൊണ്ട് അവിടെ ചെന്ന് പറയാണ്, ബിംബങ്ങൾ ആരാധിക്കാൻ പാടില്ല, ഗുരുവായൂരപ്പൻ ദൈവമല്ല, ശ്രീകൃഷ്ണൻ ദൈവമല്ല, ശ്രീരാമൻ ദൈവമല്ല, യേശു ക്രിസ്തു ദൈവമല്ല, ബിംബത്താരാധിച്ചുകൂടാ. എവിടെ ചെന്നിട്ട്? അമ്പലത്തിന്റെ അങ്കണത്തിൽ പ്രസംഗിക്കാൻ അവസരം കൊടുത്തപ്പോ, അതാ മുജാഹിദ് പ്രസ്ഥാനം. അവരെന്തേ അതൊക്കെ പറഞ്ഞിട്ടും അവർ കോപാകുലരാകാതിരുന്നത് എന്താ? അവർക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദത്തിന് കൂട്ടു നിൽക്കുന്നവരല്ല, അവർ ഭീകരവാദത്തിന് കൂട്ടു നിൽക്കുന്നവരല്ല. അവരുടെ ആദർശം ആരെയും പേടിക്കാതെ ഏത് സദസ്സിലും വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവവും ശക്തിയും ഉള്ളവരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഹൈന്ദവർക്കറിയാം, ക്രൈസ്തവർക്കറിയാം, ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. അറിയാത്തൊരൊറ്റ വിഭാഗമുണ്ട്. അറിയാത്തത് കൊണ്ടല്ലത് പിന്നെയോ ചോട്ട് പട്ടാളം കുറയും, ശ്വാസം വിടുമ്പോ ആമീൻ പറയുന്ന ടീം കുറയും, കുലു തക്ബീർ വിളിക്കുന്ന ടീം കുറയും. ഹഖ് മനസ്സിലായാൽ, സത്യം മനസ്സിലായാൽ പ്രശ്നമാകും എന്നറിയുന്ന സഖാഫികൾ അവരാ ഫിത്തനയുണ്ടാക്കാറുള്ളത്, അവരാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്റ്റേജ് കയ്യേറാൻ സാധാരണക്കാരെ പറഞ്ഞേക്കാറുള്ളത്, വേഷം മാറി വന്ന് ചോദ്യം ചോദിക്കാൻ വരാറുള്ളത്, ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ട് വന്ന് മുഖാമുഖത്തിലേക്ക് വന്നിട്ട് നമ്മളെ മുജാഹിദുകൾ എന്ന് പറഞ്ഞ് മുജാഹിദായി അഭിനയിച്ച് ചോദിക്കാറുള്ളത്, കസേരകൾ കൊണ്ട് മുഖാമുഖത്തിന്റെ വേദികൾ അലങ്കോലപ്പെടുത്താറുള്ളത് ആരാ? സക്കാഫിമാരാണ്, കാന്തപുരത്തിന്റെ ചോട്ടുപട്ടാളമാണ്. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കുമ്പോ ആത്മരക്ഷക്ക് വേണ്ടി ഒരു കത്തി ആ മുൻകാലത്ത് സ്റ്റേജിൽ വെച്ചിട്ട് മൈക്ക് സ്പീച്ചിങ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പ്രസംഗിച്ച പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അത് തീവ്രവാദത്തിനല്ല, പിന്നെ പിന്നെ ആത്മരക്ഷക്ക് വേണ്ടി. RSSൽ നിന്നല്ല, BJPയിൽ നിന്നല്ല, ബജ്രംഗളിൽ നിന്നല്ല, EK വിഭാഗത്തിൽ നിന്നല്ല, പിന്നാലിൽ നിന്ന ഈ പറയപ്പെട്ട ഈ സ്വഭാവത്തിലുള്ള നേതാക്കന്മാരിൽ നിന്ന്, ആളുകളിൽ നിന്ന് ആളുകളെ ഇളക്കി വിട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ആത്മരക്ഷക്ക് വെറുതെ കത്തിയുടെ കുത്തിയേക്കുക. പണ്ടത്തെ ആ സാധാരണക്കാരായ ആളുകളുടെ കയ്യിലൊക്കെ ഓരോ കത്തി ഉണ്ടായിരുന്നു. അപ്പൊ ആ കത്തി അരയിൽ നിന്ന് എടുത്തിട്ട് സ്പീച്ചിങ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് പ്രസംഗിക്കും. പറയാൻ അനുവദിക്കണം, അങ്ങോട്ട് വെറുതെ എതിർക്കാൻ വരരുത്, ഞാൻ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിച്ചുണ്ടായത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. യാതൊരു സംശയമില്ല, എല്ലാ സ്ഥലത്തും കത്തിവെച്ചൊന്നും നടത്തില്ല. ഏതോ ഒരു പണ്ഡിതനെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ അത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അല്ല. അതാ അപ്പോ മുജാഹിദുകൾ തീവ്രവാദികളാണെന്ന് പറയാനുള്ള തെളിവ്. നിങ്ങളെ മുസ്ലിയാക്കന്മാരെ പരിപാടി എന്തറിയോ, മനസ്സിലുണ്ട്? നിങ്ങൾക്ക് പറയിപ്പിച്ചതാ നിങ്ങള്, നിങ്ങളല്ലേ അങ്ങേറ്റം വരെ പോയിക്കോ. ഇൻഷാല്ലാ തുടക്കങ്ങനെ കുറിച്ച് തരാം, സാമ്പിളൊക്കെ കാണിച്ച് ഞങ്ങൾ പ്രാക്ടിക്കൽ ആക്കുമല്ലോ. സാമ്പിള് കാണിച്ചെന്നാ നിങ്ങളത് ഇവിടെ ചെയ്യും എതിർത്താല്. അതുകൊണ്ട് ഓരോ ചെറിയ ചെറിയ ഡോസ് ഇങ്ങ് ഇട്ടുതരികയാണ്, പ്രാക്ടിക്കലാക്കി നിങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിട്ടാ നിങ്ങളെ ഉസ്താദുമാരുടെ സ്വഭാവം എന്താണെന്നറിയോ, പ്രസംഗിക്കാൻ പോകുമ്പോ കഷായത്തിന്റെ കുപ്പി നടുക്ക് മുറിച്ചിട്ട് അരയിൽ തിരികുമല്ലോ. കഷായത്തിന്റെ കുപ്പി നടുക്ക് മുറിച്ച് അരയിൽ തിരികും. എന്നിട്ട് എന്താണ് ആ കുപ്പി കൊണ്ട് ആരും ഒന്നും ചെയ്യാനല്ല. പിന്നെ അവിടെ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ ടീമിനെ, ഇവിടെയുള്ള EK വിഭാഗത്തിനെട്ടോ, മുജാഹിദിനല്ല, ഞാൻ കേൾപ്പിക്കാൻ ഇൻഷാല്ല. ഇയാൾ പ്രസംഗിച്ചു പോവുകയാണ്. അപ്പോ ഇയാളുടെ പിന്നെ ഇയാള് ഒരു സ്ഥലത്ത് ചെന്നപ്പോ EK വിഭാഗത്തിൽ ആളുകൾ എന്തൊക്കെ നോട്ടീസൊക്കെ ഒട്ടിക്കുന്നത് കണ്ടു. അപ്പൊ ഹിന്ദുക്കളോ മറ്റേതോ വിഭാഗത്തോട് പോയിട്ട് ഈ മുസ്ലിയാര് പറയാണ്, നിങ്ങളെ നോട്ടീസും പോസ്റ്ററൊക്കെ അവിടെ ആകെ കീറുന്നുണ്ട്.
കേട്ടോ എന്ന് പറഞ്ഞ് പറ്റിച്ച് ജനങ്ങളെ ചതിച്ച് മറ്റൊരു വിഭാഗത്തെ തല്ലിപ്പിക്കുന്നതാരാ? ഐക്യം തകർക്കുന്നതാരാ? സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്നതാരാ? കഷായത്തിന്റെ കുപ്പി നടുക്ക് പൊളിച്ച്, പ്രാക്ടിക്കൽ അല്ല കേട്ടോ, ഒരു കഷായത്തിന്റെ കുപ്പി നടുക്ക് പൊളിച്ചിട്ട് അരേ തിരികത്തരേ, അത് ഞാൻ പറയണ്ട, മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ, സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. ഏയ്, നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്ന. വെറുതെ പറയൊന്നുമല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500 ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചു. എന്തോ ഒരു 10 മണി ഒന്നായിട്ട് കൂടി രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളൂ. 10 മണിയോട് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കനെ ധാരണ, നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാൻ അപ്പൊ അതിന് മുൻകരുതൽ എന്നോ, ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരെ പിന്നാലെ 10 മണി ഒന്നിച്ചുകൊണ്ട് കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കടന്നിട്ട് ചിരി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാല് തടി വെപ്പുണ്ടായി. അങ്ങനെ പാല് തടിയെപ്പിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടി കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. കാരണം ഇവര് പോയിട്ട് നിരത്തി അടുത്തു. നിരത്തി